ഈ ഖൽബാൻ ഫാത്തിമ എന്ന് പറയുന്ന ആ ചരിത്രം സൃഷ്ടിച്ച ആൽബമുണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ നല്ല പ്രായത്തിൽ ഇതൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കാരണം എന്താണ് അത്രയ്ക്ക് തീക്ഷ്ണമായ ആലാപനമായാലും വരികളായാലും അതിൻ്റെ ആ പിക്ചറൈസേഷനായാലും എല്ലാം എങ്ങനെ അതിലേക്ക് വന്നത്? അങ്ങനെ അതിൻ്റെ ശരിക്കുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എനിക്ക് അല്ല, ആദ്യം ദൈവം തമ്പുരാന് പിന്നെ ജനങ്ങൾ. പക്ഷേ ആ പാട്ട് ശരിക്ക് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണ്, ഞാൻ അഫ്സൽ കാക്ക് പാടാൻ വെച്ച പാട്ടാണത്, എൻ്റെ പ്രൊഡ്യൂസേഴ്സും. അപ്പോൾ അഫ്സൽ കാക്ക് സിനിമയിലൊക്കെ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്റ്റുഡിയോ ഒന്ന് പാടിക്കൊടുക്കാനുള്ളൊരു ഭയം. അപ്പോൾ ഞാൻ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരു ആ സമയമാണ് ചെറിയ പ്രാദേശിക തലത്തിൽ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഞാൻ പാടുന്ന ട്രാക്ക് കേട്ടിട്ട് എത്രത്തോളം നന്നാക്കി പാടണം അദ്ദേഹത്തിൻ്റെ വോയിസ് അനുകരിച്ച് ഞാൻ ട്രാക്ക് പാടിയതാണ്. ആ സമയത്ത് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടുള്ളത് നമ്മുടെ സതീഷ് ബാബോട്ടൻ ഒരുപാട് ലൈവ് ദാസോട്ടൻ്റെ സോങ്സ് ഒക്കെ പാടി, അദ്ദേഹം സൗണ്ട് എഞ്ചിനീയർ കൂടിയാണ്, ഇവിടെ വെള്ളിമാടുകുന്ന സ്റ്റുഡിയോയിൽ ഷൈൻ സ്റ്റുഡിയോയിൽ അദ്ദേഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറുമായിട്ട് ഉപ്പയായിട്ട് ഭയങ്കര ബന്ധമാണ് മാഷ്. അപ്പോൾ പറഞ്ഞു ഈ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തോ തിരിച്ചറിഞ്ഞത് സത്യത്തിൽ സതീഷേട്ടനാണ്. ആ പാട്ട് മാറ്റി വെക്ക്, അത് കുഞ്ഞുമോസക്കാരൻ്റെ മോൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. ഞാൻ പാടേണ്ട പാട്ടുണ്ടായിരുന്നു മംഗല്യം കഴിക്കാതെ, അത് അഫ്സൽ ബായി പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സതീഷേട്ടൻ എന്ന് പറഞ്ഞ കലാകാരനല്ലേ പറയുന്നത്, അതൊരു അബദ്ധമായിരിക്കൂല എന്നുള്ള ധാരണയിൽ പ്രൊഡ്യൂസേഴ്സ് അതെൻ്റെ തലയിലേക്ക് മാറ്റിയിട്ട് ഞാൻ പാടാൻ ആശിച്ചിരുന്നു. പക്ഷെ സതീഷേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ദീർഘവീക്ഷണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് പ്രൊഡ്യൂസേഴ്സ് മാനിച്ചു, എൻ്റെ ആശയം നടന്നു. സത്യത്തിൽ ഞാൻ ട്രാക്ക് പാടിയ വോയിസാണ് മിക്സ് ചെയ്തത്. ഓ ശരി. കാരണം അത് എന്തോ അഫ്സൽ ക നന്നായിട്ട് പാടേണ്ടിട്ട് ഞാൻ നന്നായിട്ട് ട്രാക്ക് പാടി. പിന്നീട് എനിക്കത് ഞാൻ പാടണം എന്നുള്ള ഉദ്ദേശത്തോട് പാടുമ്പോൾ ചിലപ്പോൾ ആ ട്രാക്ക് പാടിയ അത് തന്നെയാണ് മിക്സ് ചെയ്തത്. അത് ഫാത്തിമ എന്നൊരു ലോട്ടറി ആയിട്ട് എൻ്റെ ജീവിതത്തിൽ. ഈ ഇത് ഇറങ്ങിയ ശേഷം പിന്നെ ആരാധകരുടെ ഒരു ബഹളമായിരിക്കും, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാമുകന്മാരുടെ കാമുകിയുടെ ഫാത്തിമ എന്നുള്ള വിളിയേ. അല്ല, ചില ആൾക്കാർ ഓരോ മാനസിക തല എന്നല്ല, അപ്പം എനിക്കും പാട്ടുകാരികളോട് ഇഷ്ടമുണ്ട്, പാട്ടുകാരോട് ഇഷ്ടമുണ്ട് ചില. അധികം എനിക്ക് ആ പാട്ടോട് കൂടുതൽ കിട്ടിയത് എനിക്ക് നല്ല കുറേ ഉമ്മമാരെ ഉപ്പമാരെയൊക്കെ കിട്ടി, സഹോദരിമാരെ. പിന്നെ നമ്മളോട് ജീവിതത്തിൻ്റെ പല കോണിലും ചിലപ്പോൾ പല വേദനകൾ അനുഭവിക്കുന്ന ചില, പ്രത്യേകിച്ചും സ്ത്രീകൾ, നിങ്ങൾ പറയുന്നത് ഞാൻ തുറന്ന ഉത്തരം പറയാം. അപ്പോൾ അവർ ജീവിതത്തിൽ കേൾക്കുന്ന വരികളായിരിക്കും നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ പാടുന്ന ഏതെങ്കിലും പാട്ടിൻ്റെ വരികൾ. അപ്പോൾ മെൻ്റലി അവർക്ക് നമ്മളോട് എന്ത് ഇഷ്ടം തോന്നിയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ വിളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ധരിക്കും ആ സമയത്തായിരുന്നു കൂടുതൽ വിളികളൊക്കെ. പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ നിങ്ങൾ പറഞ്ഞ സെക്ഷനിലെ വിളികൾ. പക്ഷേ ഞാൻ എല്ലാവരെയും ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവരെ ഒരു മെൻ്റലി കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ആ രീതിയിൽ അവരോട് സംസാരിക്കും. ബ്ലോക്കൊന്നും ചെയ്യില്ല, കാരണം ബ്ലോക്ക് ചെയ്താൽ അവർ വേറെ നമ്പർ എടുത്ത് വിളിക്കും, അതും ബ്ലോക്ക് ചെയ്താൽ വേറെ നമ്പർ. എൻ്റെ അവസ്ഥ മാത്രമല്ല, പല കലാകാരന്മാരുടെ അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ സമീപനം നല്ല രീതിയിൽ പോകുമ്പോൾ പിന്നെ നല്ലൊരു സൗഹൃദം ഫാമിലി ആയിട്ടും, പിന്നെ ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടും. നമ്മളെന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഇടുമ്പോൾ പേഴ്സണലായിട്ട് അന്വേഷിക്കും, വിളിക്കും. പിന്നെ അവരുള്ളവിടെയല്ലേ നമ്മൾ ജീവിച്ചത്. അപ്പോൾ താജിക്ക, ഇങ്ങനെ ഈ വിളിക്കുന്ന ആൾക്കാരിൽ, ഈ ആരാധകർ പാട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചിരുന്ന ആൾക്കാരിൽ, ഈ പാട്ട് ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മുഹൂർത്തത്തിൽ സ്വാധീനം ചെലുത്തി ഏറ്റെടുക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഇക്കാക്ക് മനസ്സിൽ തട്ടിയ ഏതെങ്കിലും ഒരു അനുഭവം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ ഫാത്തിമ എന്നുള്ള പേരുള്ള പിന്നെ പ്രണയനികളുള്ള ആൾക്കാർ, അല്ലാതെ ഈ പ്രണയം ലവ് ലെറ്ററൊക്കെ കൊടുക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ കാസറ്റും ഈ പാട്ടും കൊടുത്ത് അവർ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മക്കളായതിൻ്റെ ശേഷം എൻ്റെ അടുത്ത്. അങ്ങനെയൊക്കെ എനിക്ക് ഈ പിന്നെ എൻ്റെ കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. ഭൂമിവാതുക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നാദാപുരം മേഖലയിൽ. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു മകള്, അദ്ദേഹം സുഹൃത്താകുന്നത് ഇപ്പം അടുത്താണ്. ഇപ്പം സുഭാഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ആൽബം ഒക്കെ ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ ഒരു സ്കൂൾ പരിപാടിക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഗസ്റ്റായിട്ട് പോയ സമയത്ത് രണ്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ ചെറിയൊരു മോളുണ്ടായിരുന്നു. അപ്പോൾ ഈ മോളോട് എന്തൊക്കെയോ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, മോൾ എന്തെങ്കിലും കല്യാണം കഴിക്കുന്ന സമയത്ത് താജുക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താജുക്കാന് കല്യാണത്തിന് വിളിക്കണേന്ന് പറഞ്ഞു. തമാശക്കൊരു ഒരു വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞതാണ്. ചെറിയ മോളായിരുന്നു.
ഈ ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി വന്നു. പിന്നെ നിങ്ങൾ പണ്ട് സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ മോളോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെ കല്യാണം, മോൾ ആ വാക്ക് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ അടുത്ത് ക്ഷണിക്കാൻ വന്നത്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഫാമിലി ആണ് അവർ. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി നമ്മൾ വെറുതെ ഒരു കുഞ്ഞിനോട് പറഞ്ഞതാണ്. പക്ഷെ ആ കുഞ്ഞ് അത് മനസ്സിലിട്ട് അവളെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ കുഞ്ഞ് വീട്ടിൽ പറഞ്ഞു, ഇത്ര എത്ര കൊല്ലത്തെ ഗ്യാപ്പ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊന്നും ആരും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഞാനെന്തോ കളവ് പറയുന്നത്, ഇങ്ങനെയുള്ള കുറേ ആരും വിചാരിക്കാതെ ചില നമുക്ക് ഫീൽ ചെയ്യുന്ന സംഗതികൾ. നമ്മൾ വലിയൊരാളൊന്നുമല്ലല്ലോ, നമുക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുള്ളൊരു കലാകാരൻ. പക്ഷെ അതൊക്കെ മഹാഭാഗ്യമല്ലേ ജീവിതത്തിൽ. പിന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ നഷ്ടപ്രണയം അങ്ങനത്തെ അനുഭവങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രണയിച്ച് നഷ്ടപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല, അങ്ങനെ പ്രണയിച്ചിട്ടുണ്ട്. വിഷാദ ഛായ ഉള്ള പാട്ടാണ്. ഇല്ല, അങ്ങനല്ല, എന്റെ ലൈഫുമായിട്ട് ബന്ധമുള്ള പാട്ടാണ്. മംഗല്യം കഴിക്കാതെ എന്നുള്ള പാട്ട് അന്നത്തെ ഒരു കുട്ടി പ്രായമല്ലേ എന്റെ. ആ സമയത്ത് ഞാൻ എഴുതിയ ലെറ്റർ ആയിരുന്നു മംഗല്യം കഴിക്കാതെ എന്നുള്ള അഫ്സൽക്ക പാടിയ പാട്ട്. പിന്നെ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാള്, ഞങ്ങള് സ്നേഹപൂർവ്വം പിരിഞ്ഞതാണ്. അതിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ല. നിങ്ങളെ ചോദിച്ചതുകൊണ്ട് പറയുന്നത് മാത്രമാണ്. ഓർക്കാറുമില്ല, അവരെ കുറിച്ച് ചിന്തിക്കാറില്ല. അവരിപ്പോ എവിടെയോ ജീവിക്കുന്നു, അതെന്റെ മനസ്സിലേ ഇല്ല. ഓക്കേ ഓക്കേ. അപ്പൊ ഒരു പ്രണയം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പ്രണയം ഇല്ലാത്ത ആരാണ്?